ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അകാരണമായി കുറ്റം ആരോപിക്കപ്പെട്ടതിൻ്റെ ദുഃഖത്താൽ മാനസിക വ്യഥയിൽ കഴിയുന്നവർക്ക് ഈ സങ്കീർത്തനം ഒരു അനുഗ്രഹമായിത്തീരും. അവസാനം വരെ പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 9:1-20 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും, അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു, അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു, അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു, അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. ശത്രു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു, അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു, അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു, ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു, അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രമാലപിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും, പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ, മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ. വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ, അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ. അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു, തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി, അവിടുന്ന് ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി, ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ, ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല, പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ, മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. കർത്താവേ, അവരെ ഭയാധീനരാക്കണമേ, തങ്ങൾ വെറും മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സകല ശത്രുക്കളുടെയും തന്ത്രങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഓരോ പ്രാവശ്യവും അന്യായമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ മനസ്സ് തകർന്ന് ഞങ്ങൾ അങ്ങയിലേക്ക് ആശ്രയം വയ്ക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കുന്ന ഒരുവനെയും ഇന്ന് വരെ അങ്ങ് ലജ്ജിപ്പിച്ചിട്ടില്ലല്ലോ. ദൈവമേ, മർദ്ദിതർക്ക് അങ്ങ് മോചനം നൽകണമേ, പീഡനമേൽക്കുന്നവർക്ക് അങ്ങ് കരുണ കാണിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. ഞങ്ങൾ അങ്ങയുടെ നീതിയിൽ വിശ്വസിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ. കർത്താവേ, നീതിമാനായ ദൈവമേ, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കുവാൻ ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിൽ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഷീജ ഹക്കീമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകൾക്ക് നടക്കുവാൻ ശക്തി നൽകണമേ. അങ്ങയുടെ കരം പിടിച്ച് ആ മകളെ നടത്തണമേ. കഥാവെ, തടസ്സങ്ങൾ മാറി ജോലിക്ക് പോകുവാൻ അഞ്ജു റോസിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മകളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, അമൃത സുബിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഈ മകളുടെ കൂടെ ഉണ്ടാകണമേ. കഥാവെ, കടബാധ്യതയാൽ വേദനിക്കുന്ന എല്ലാ വ്യക്തികളെയും, പ്രത്യേകിച്ച് ഷീജ സൈമൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം ഈ മകളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, രാഖി ആൻഡ് രാജേഷിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, മനസ്സിൻ്റെ വിഷമങ്ങൾ മാറി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ സാമ്യുവൽ, ഉഷ ബാബുരാജ്, ജോൺ കുമാർ, എൽസമ വർഗീസ്, അശ്വതി കേച്ചിയം, സുബിൻ, പുഷ്പ മേറി, ആശ ജിജോ, ലിംസി ഷൈജു, ജോസ് ഗ്രാൻഡ്, സുമി ആൻഡ് ഹെർ സിസ്റ്റർ ശാലിനി എന്നിവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട രോഗികളായ എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം അവരെ ഇപ്പോൾ തന്നെ സ്പർശിച്ച് അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പരിപൂർണ സൗഖ്യവും വിടുതലും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സമ്പത്തിൻ്റെ കലവറ തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റി സാമ്പത്തിക ഭദ്രത നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ഇന്ന് തന്നെ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തി കൊടുക്കണമേ. അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ ഈ മക്കളെ ഇപ്പോൾ തന്നെ തൊടണമേ. കഥാവെ, അവർ ആഗ്രഹിക്കുന്നതിലുപരിയായി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവർക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവിടുന്ന് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇന്നോളം ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ സകല അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.